ഞാനും എന്റെ വീടിന്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള അക്ഷരയിലാണ്. അപ്പൊ അക്ഷരയുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ നമുക്ക് കാണാല്ലേ. അപ്പൊ ഈ വീടിന്റെ സിറ്റൗട്ടാണ് ഇത്. ഈ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് കാർപോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നല്ല ചെയേഴ്സ് അല്ലെങ്കിൽ സെറ്റിയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ചെടികളും മരങ്ങളുമാണ് ഈ സിറ്റൗട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വീടിന്റെ ഉള്ളിലോട്ട് തന്നെ ചെറിയ ചെറിയ ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെടികൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു നെല്ലിന്റെ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന, അതായത് ഒരു വിശ്വാസം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീടിന്റെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ അത് വീടുകളിൽ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഈ വീടിന്റെ ഇവിടെ, അതായത് എന്റെ മുകൾ ഭാഗത്തായിട്ട് പെർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ലൈറ്റ് ഈ സിറ്റൗട്ടിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ പുറത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം വീടിന്റെ പുറത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീടിന്റെ അകത്ത് എന്തായിരിക്കും എന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ടൊക്കെ പോകാം, കാണാം. അതായത് ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ നമ്മുടെ ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇരിക്കുന്നത് നല്ലൊരു ആട്ടുകട്ടിലാണ്. ഇതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ആട്ടുകട്ടിലാണ്. ബ്ലാക്കും ഗോൾഡും കൂടെ ഒരു ഫിനിഷിംഗ് ആണ്. ഗ്ലാസ് കൊണ്ടിട്ടുള്ള ഒരു ടീപ്പോയാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കുറേ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു. അതായത് ക്ലോസ് ടു ദ നേച്ചർ എന്ന പോലെ ഇവിടെ ബാംബൂസിന്റെ ചെയേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണെങ്കിൽ റെഡ് കളറിലുള്ള കുഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് ക്രീം കളർ പെയിന്റിങ്സ് ആണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്രീം കളറുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിവർമ്മ പെയിന്റിങ്സ് വാളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ആ വാളിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂറൽ പെയിന്റ്, ഒരു മ്യൂറൽ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രീ പത്മനാഭ സ്വാമിയുടെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻവാസിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. കോർണറിൽ നമുക്ക് കുറെ ബുക്സ് കാണാൻ പറ്റും. അതിനിടയ്ക്ക് നല്ലൊരു വീണ ഇരിപ്പുണ്ട്. ആ വീണയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിലൊരു ആർട്ടുണ്ട്. അതായത് താമരയിൽ ഇരിക്കുന്ന ഒരു സരസ്വതി ദേവി. ഈ ഇങ്ങനെയുള്ള ആർട്ടൊക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ വീണയിൽ കാണാറുള്ളത്.
ഉള്ളിലോട്ട് കയറി വരുമ്പോൾ, അതായത് മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു നടുമുറ്റം പോലെ ഉള്ള ഈ നാലുകെട്ട് പോലെയുള്ള ഈ ഒരു സ്പേസ്. ഇതൊരു നടുമുറ്റമല്ല എന്ന ഒരു നാലുകെട്ടുമല്ല, പക്ഷേ ലുക്കിൽ ഒരു നടുമുറ്റവും നാലുകെട്ടും കൂടെയാണ്. ഇതിന് മുകളിൽ ഒരു പെർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വാൾസിലൊക്കെ രവിവർമ്മയുടെ പിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ ആ വാളിലാണെങ്കിൽ രണ്ട് രവിവർമ്മ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ രവിവർമ്മ പിക്ചേഴ്സിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ അറിയാമല്ലോ, രവിവർമ്മ പിക്ചേഴ്സ് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ഓരോ ചുമരിനും ഓരോ കഥകൾ പറയാനുണ്ടെന്നുള്ളതാണ് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ നടുമുറ്റം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ചെടികൾ ചുറ്റും വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് നിലവിളക്കാണ്. ഈ നിലവിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ഈ വീടിനൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഈ വീട്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. പക്ഷേ ഈ ബെഡ്റൂമിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള റൂമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് വുഡൻ പാനലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്ന അതേ പെയിൻറിങ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാളിൽ ബാംബൂൽ ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂമിന്റെ കോർണറിലായിട്ട് ഒരു ഫ്ലവർ ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നമ്മൾ ഈ ഡൈനിങ് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാൾസിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഇവിടെ നിറയെ വാൾ പെയിന്റ്സ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഘ്നേശ്വരൻ്റെ ഒരു രാമചിത്രത്തിൽ തീർത്തിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ചെയേഴ്സ് ആണെങ്കിലും അധികം കൊത്തുപണികളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6 പേർക്കിരിക്കാവുന്ന സീറ്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിലേക്ക് വേണമെങ്കിൽ
കുറച്ച് സീറ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വിൻഡോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്നല്ല, നമ്മൾ നോർമലി കണ്ടുവരുന്ന വീടുകളിലൊക്കെ വിൻഡോസിലൊക്കെ കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരങ്ങളും ചെടികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നല്ല എയർ കിട്ടാൻ വേണ്ടിയിട്ടും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ കർട്ടൻസ് യൂസ് ചെയ്യാതിരിക്കുന്നത്. ഇവിടുത്തെ വാൾസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് മറ്റു വീടുകളിലൊന്നും കാണാത്ത രീതിയിലുള്ള വളവുകളോട് കൂടിയിട്ടുള്ള വാൾസാണ് ഈ വീടിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് കട്ട്ലറി ഷെൽഫ് ഉണ്ട്. ഇത് വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിങ്സ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതാണ് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളിലൊരു വുഡൻ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഷെൽഫോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. വാഷ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡൈനിങ് ഏരിയയിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് കോമൺ ആണ്. ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്നവർക്കും ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഇവിടെയാണെങ്കിൽ സ്പൈറൽ സ്റ്റെയർകേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമൽ സ്പേസ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർകേസിന്റെ ഒക്കെ വാൾസിലാണെങ്കിൽ തന്നെ രവിവർമ്മ ചിത്രങ്ങളും മ്യൂറൽ ചിത്രങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മോളിലത്തെ വിശേഷങ്ങളൊക്കെ അറിയില്ലേ? കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു പെർഗോള സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട്
കാറ്റും വെളിച്ചും ഒക്കെ ഈ സ്റ്റെയറിലേക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നോർമലി കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ഇരുളിച്ച ഈ സ്റ്റെയറിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഡോർ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. അത് ടെറസിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ ലിവിംഗ് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വർക്ക് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഒരു സ്പെഷ്യൽ സാധനമാണ്. വേറെ എവിടെയും ഇതിപ്പോൾ കാണാറില്ല, അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു സാധനമാണ്. ഇതാണ് രുദ്രവീണ. അതുപോലെ തന്നെ ഈ ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. അതായത് താഴത്തെ ബെഡ്റൂമിന്റെ സെയിം പ്രൊപ്പോർഷനിലാണ് ഈ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ റൂമിൽ നിന്നും ഈ റൂമിനെ വ്യത്യസ്തമാക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അവിടെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ ഇവിടെയും വാൾ ഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഓണറിനെ കൂടെ പരിചയപ്പെടാം. പരിചയപ്പെടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെ, നിരവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാവിൽ ഔദ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ കൂടെയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും, ശാന്തിവിള ദിനേശ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ സാർ, ഞാൻ ഇനി വീട്ടിലോട്ട് വന്നപ്പോ നിറയെ ചെടികളും മരങ്ങളും, അതായത് ഫുൾ പച്ചപ്പാണ് ഈ വീട്ടിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ തന്നെ, എന്താ സാർ ഇങ്ങനെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു റീസൺ? പച്ചപ്പില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, പഴയ വീടായിരുന്നപ്പോൾ ഇത് ഏതാണ്ട് 17 സെന്റ് സ്ഥലമുള്ളതാണ്. 17 സെന്റിൽ വേണമെങ്കിൽ ഒരു 1.5 ഏക്കറിന്റെ മരം നട്ടിരുന്ന ആളാണ്. എന്റെ ഏറ്റവും വലിയ വിഷമം ഈ വീട് വയ്ക്കുമ്പോൾ ആ മരങ്ങൾ മുഴുവൻ മാറ്റേണ്ടി വന്നു. മാറ്റേണ്ടി വരുമെന്ന് ആദ്യമേ എഞ്ചിനീയർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട് വയ്ക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വീട് മുഴുവൻ മരങ്ങളും പോയി. ഇതിൽ ഈ വീട്ടിലെ അമ്മയുടെയും മോന്റെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ അവർക്ക് ഞാൻ ഒരു ബാധ്യതയായി ഈ വീട് വെച്ചത്. കാരണം അവർ രണ്ടുപേരുമാണ് ഇപ്പൊ വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാരല്ലേ. ഞാനിങ്ങനെ രാവിലെ ഇറങ്ങിപ്പോയാൽ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ വീട് നോക്കേണ്ടതിന്റെ മുഴുവൻ കാര്യങ്ങളും, ചെടികൾ നോക്കുന്നതെല്ലാം മോനാണ്, വീടിനകം മുഴുവൻ നോക്കുന്നത് ഭാര്യയാണ്, അവരുടെ കയ്യിലാണ്. ഈ ഇന്റീരിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്, സാറിന്റെ ഐഡിയ ആയിരുന്നു അതോ? ശരിക്കും പറഞ്ഞാലേ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മൂന്ന് പേരും പരസ്പരം ഡിസ്കസ് ചെയ്യാതെ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പൊ അത് ഈ കൂട്ടായ ഒരു ഇതിൽ തന്നെ അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നിടത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും രസകരമായി കണ്ടാൽ അത് വാങ്ങും. ഓക്കെ, ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഒരു
3,300 തികച്ചില്ല. അത് 3,300 എന്ന് പറയുന്നത് ഈ പുറത്തെ ആ പോർച്ചും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ 3,300. അപ്പൊ ഈ 17 സെന്റിലാണ് ഈ 17 സെന്റ് മുഴുവൻ വീടായി. ഓക്കെ സാർ, അപ്പൊ ഇപ്പൊ ഒരു സീരിയല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഒരു സീരിയല്, ഞാനൊരു നല്ലൊരു സീരിയൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ ഓക്കെ ആയി, ഒരു ചാനലുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഞാൻ രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റിൽ, എൻ്റെ കഴിഞ്ഞ പടവും രഘുനാഥ് പലേരിയാണ് എഴുതിയത്, രഘുനാഥ് ബംഗ്ലാവിലെ പുതിയ എഴുതിയത് രഘുനാഥ് പലേരിയ. ഒരു രവിചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ വീടിൻ്റെയും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീടുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും കാത്തിരിക്കുക. ബൈ ബൈ.